Vismaya എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവായിട്ടുള്ള കിരണിനെ പുല്ലുപോലെ ഈ ഒരു കേസിൽ നിന്ന് ഊരിക്കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ അഡ്വക്കേറ്റ് ആളൂരിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കിരണിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. July 5 കൊല്ലം ശാസ്താംകോട്ട കോടതിയിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിരണിന്റെ ജാമ്യ അപേക്ഷയിൽ വിധി പറയുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. കേരള സമൂഹം ഒന്നടങ്കം ഈ ഒരു കേസിനകത്ത് കിരണിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് വിധിയായിരിക്കും പറയുക എന്നുള്ളത് ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരു ക്രിമിനൽ വക്കീൽ ഈ ഒരു കേസിലേക്ക് എത്തിയതിന് ശേഷം July 2 വെള്ളിയാഴ്ചയാണ് അഡ്വക്കേറ്റ് ആളൂര് കോടതിയിലേക്ക് നേരിട്ടെത്തി കിരണിന് വേണ്ടിയിട്ട് ജാമ്യ അപേക്ഷ നൽകിയിരുന്നത്. ആ സമയത്ത് അഡ്വക്കേറ്റ് ആളൂര് പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന കാര്യമാണ്, കിരൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കക്ഷി വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ്. പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസ് മാത്രമാണ് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണത്തിന് ഈ പറയുന്ന കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം. പക്ഷേ കോടതി ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് കിരണിന്റെ ജാമ്യ അപേക്ഷ അവിടെ എതിർക്കുകയായിരുന്നു. ആളൂർ നൽകിയ ജാമ്യാപേക്ഷയിൽ കിരണിന് ജാമ്യം കിട്ടില്ല എന്നുള്ളത് ഏകദേശം ആളൂർ വക്കീലിന് കൃത്യമായിട്ട് അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ July 5 ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിരണിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിധി പറയുന്ന ദിവസം ആളൂർ നേരിട്ട് കോടതിയിലേക്ക് എത്തിയിരുന്നില്ല. പകരം ഒരു ജൂനിയർ വക്കീലിനെ മാത്രമാണ് ആളൂർ കോടതിയിലേക്ക് അയച്ചിരുന്നത്. ആളൂർ പ്രധാനമായിട്ടും ഈ ഒരു കേസിൽ ഉത്തരം മുട്ടി നിന്നുപോയത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള കാവ്യ നായർ എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിയുടെ മുന്നിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് കേരള സമൂഹത്തിൻ്റെ ഒരു പൊതു വികാരമാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീയായിട്ടുള്ള അഭിഭാഷക തന്നെ കോടതി മുറിയിലേക്ക് എത്തിയിട്ട് ഈ പറയുന്ന ക്രിമിനൽ വക്കീലായിട്ടുള്ള ആളൂരിനെ പോലെ ഒരാളെ ഈ ഒരു കേസിൻ്റെ തുടക്കത്തിൽ തന്നെ മുട്ടുകുത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരള സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അത്. അഡ്വക്കേറ്റ് ആളൂർ കിരണിന് വേണ്ടിയിട്ട് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്ത് അഡ്വക്കേറ്റായിട്ടുള്ള കാവ്യനായരുടെ വാദങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ലാതെ നിന്നു പോകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. എഴുതി തയ്യാറാക്കിയ ഒരു ജാമ്യ അപേക്ഷയുമായിട്ടാണ് അഡ്വക്കേറ്റ് ആളൂർ കൊല്ലം ശാസ്താംകോട്ട കോടതിയിലേക്ക് എത്തിയിരുന്നത്. അതിൽ പ്രധാനമായിട്ടും രണ്ട് വാദങ്ങളായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ ഉന്നയിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കിരണിന്റെ സ്വഭാവശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ കിരണിന്റെ ഒരു സ്വഭാവശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, കിരൺ എന്ന് പറയുന്ന ആള് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്, വളരെ കാലമായിട്ട് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇത്തരം കാലമായിട്ട് സർവീസിൽ ഉണ്ടായിരുന്ന തുടക്കം മുതൽ ആ സർവീസിൽ ഉണ്ടായിരുന്ന അവസാന ദിവസം വരെ ഒരു രീതിയിലുള്ള കേസിൽ പോലും പെട്ടിട്ടില്ല. വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു ഈ പറയുന്ന കിരൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരിന്റെ കക്ഷി എന്ന് പറയുന്നത്. വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് പോലീസ് മനഃപൂർവ്വം കിരണിനെ ഈ ഒരു കേസിലേക്ക് പ്രതിയായി ചുമത്തുകയായിരുന്നു. കൂടാതെ വിസ്മയുടെ പോലെ തന്നെ സമാനമായിട്ടുള്ള നിരവധി കേസുകൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. ആ ഒരു കേസിലൊന്നും പോലീസ് കാണിക്കാത്ത പ്രത്യേക ശുഷ്കാന്തി തിടുക്കമാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിരണിനെ ഈ ഒരു കേസിൽ കൊലപാതക കുറ്റം ചുമത്താനായിട്ട് പോലീസ് കാണിക്കുന്നതെന്നും ആളൂർ പറയുകയുണ്ടായി. ഇവിടെ പ്രധാനമായിട്ടും ആളൂർ ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീധനം വാങ്ങിച്ചു അല്ലെങ്കിൽ കിരൺ എന്ന് പറയുന്ന വ്യക്തി സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു കുറ്റം ഒഴികെ വേറെ ഒരു കുറ്റവും പ്രധാനമായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റമോ അല്ലെങ്കിൽ കൊലപാതക കുറ്റമോ കിരണിനെതിരായിട്ട് ചുമത്താൻ സാധിക്കില്ല എന്നാണ് ആളൂർ പ്രധാനമായിട്ടും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച സമയത്ത് വാദിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അഡ്വക്കേറ്റ് ആളൂർ കോടതിയിൽ പറഞ്ഞ ഈ വാദങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ച് കയ്യിൽ കൊടുക്കുകയായിരുന്നു അഡ്വക്കേറ്റായിട്ടുള്ള കാവ്യ നായർ. കിരണിനെതിരെ ഈ ഒരു തുടക്ക സമയത്തിന്, അതായത് കേസിന്റെ തുടക്ക സമയത്ത് തന്നെ ഈ സമയത്ത് ചുമത്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് 304B പ്രകാരമായിട്ടുള്ള സ്ത്രീധന പീഡനം മൂലമുള്ള മരണം എന്ന് പറയുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു സ്ത്രീധനം വാങ്ങി അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കേസല്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്ത്രീധനത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന കുറ്റമാണ് കിരണിനെതിരെ ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് കുറ്റമാണ് അന്വേഷണത്തിന്റെ തുടക്ക സമയത്ത് തന്നെ കിരണിനെതിരായിട്ട് ചുമത്തേണ്ടതെന്ന് അഡ്വക്കേറ്റ് ആളൂരിനോട് അഡ്വക്കേറ്റായിട്ടുള്ള കാവ്യ നായർ ചോദിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് കിരണിനെതിരായിട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കുന്ന സമയത്ത് മതിയായിട്ടുള്ള മറ്റ് കുറ്റങ്ങൾ കൂടെ കിരണിനെതിരായിട്ട് ചുമത്തുമെന്നും അഡ്വക്കേറ്റ് കാവ്യ നായർ കോടതിയിൽ പറയുകയുണ്ടായി. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ആ കല്യാണം കഴിഞ്ഞ് 15-ാമത്തെ ദിവസം മുതൽ ഏകദേശം 1.5 വർഷക്കാലം നീണ്ട ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പീഡനമാണ് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കി കൊടുത്തത്. അത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ആളെ ഏത് രീതിയിലാണ് നിഷ്കളങ്കനായിട്ടുള്ള ചെറുപ്പക്കാരനെന്ന് വിളിക്കാൻ സാധിക്കുന്നതെന്നും കാവ്യ നായർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആളൂരിനോട് ചോദിച്ചു.
ചോദിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഈ രീതിയിൽ കോടതിയിൽ വാദിക്കാനായിട്ട് അഡ്വക്കേറ്റ് ആളൂരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പരിഹേസ രൂപേണ അഡ്വക്കേറ്റ് കാവ്യ നായർ പറയുകയുണ്ടായി. കിരണിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങിച്ചെങ്കിലും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അന്വേഷണവും അല്ലെങ്കിൽ തെളിവെടുപ്പും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടെയായിട്ടുള്ള കിരൺ ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സാക്ഷി മൊഴികളെയും അട്ടിമറിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് കിരണിന് ജാമ്യം നൽകരുതെന്നും കാവ്യ നായർ കോടതിന് മുമ്പാകെ പറയുകയുണ്ടായി. അതനുസരിച്ച് കോടതി പൂർണ്ണമായിട്ടും കിരണിന്റെ ജാമ്യ അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു. അതോടുകൂടി അഡ്വക്കേറ്റ് ആളൂരിന് ഏകദേശം ഉറപ്പാകുകയാണ് ജൂലൈ മാസം 5-ാം തീയതി കോടതി വിധിയിൽ എന്തായാലും കിരണിന് ജാമ്യം കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജൂനിയറിനെ മാത്രം ആ ദിവസം കോടതിയിലേക്ക് അയക്കുകയും ചെയ്തത്. എന്തായാലും കേരള സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ കേരള സമൂഹത്തിന് ഒന്നാകെ മാതൃകയാകേണ്ട ഒരു വിധി തന്നെയാണ് വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകേണ്ടെന്ന് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ആളൂരിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ വക്കീൽ ജൂനിയർ വക്കീൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും കീഴ്ക്കോടതി ഈ ഒരു ജാമ്യം തള്ളിയതുകൊണ്ട് മേൽക്കോടതിയിൽ ഈ ജാമ്യമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കും എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സി യു.